നമസ്കാരം. കേരള കോൺഗ്രസിനെ സെമി കേഡർ പാർട്ടിയാക്കുകയാണ് ജോസ് കെ മാണി. മാത്രമല്ല കോട്ടയത്ത് 1000 കേന്ദ്രങ്ങളിലെ പതാക ഉയർത്തൽ നടക്കുന്ന ലൊക്കേഷനുകൾ ഗൂഗിൾ മാപ്പിലെ പബ്ലിക് ഇവന്റ് സൗകര്യത്തോടെ എല്ലാവർക്കും അറിയാൻ സാധിക്കുന്നുണ്ട്. പതാകകൾ ഉയർത്തേണ്ട സ്ഥലത്തിന്റെ ലൊക്കേഷനുകൾ മുൻകൂട്ടി നിശ്ചയിക്കുകയും പാർട്ടി ഓഫീസിൽ നിന്നും പ്രവർത്തകരെ അറിയിക്കുകയും ചെയ്തു. പാർട്ടി അടിമുടി മാറ്റുന്നതിന് തുടക്കമിടുക കൂടിയാണ് പാർട്ടിയുടെ 59ാം ജന്മദിനത്തിൽ. പഴുതുകളില്ലാത്ത സംഘടനാ സംവിധാനമാണ് ലക്ഷ്യം. പാലായിലെ ജോസ് കെ മാണിയുടെ തോൽവിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ടാണ് തീരുമാനങ്ങൾ. പുതിയ പ്രവർത്തന ശൈലിയിലൂടെ രൂപരേഖ തയ്യാറാക്കാൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ മുഴുവൻ ദിന സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗവും ചേരും. സംഘടന ശക്തമാക്കുക, കാലോചിതമായ പ്രവർത്തന ശൈലി രൂപപ്പെടുത്തുക എന്നിവയാണ് പ്രധാന ലക്ഷ്യം. വാർഡ് തലം മുതൽ സംസ്ഥാന കമ്മിറ്റി വരെ നീളുന്ന സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രക്രിയയ്ക്കും ഇന്ന് തുടക്കം കുറിക്കുന്നുണ്ട്. പുതിയ നേതൃത്വം എത്തിയാൽ സെമി കേഡർ സംവിധാനമാകും പാർട്ടിക്ക്. അച്ചടക്കം ലംഘിക്കുന്നവരെ ഒരു തരത്തിലും അംഗീകരിക്കില്ല. താഴെത്തട്ടിൽ പാർട്ടിയെ ശക്തമാക്കാൻ കൂടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്. കോട്ടയത്തെ ഒന്നാം നമ്പർ പാർട്ടിയായി കേരള കോൺഗ്രസ് എമ്മിനെ നിലനിർത്തുകയാണ് ജോസ് കെ മാണിയുടെ പ്രധാന ലക്ഷ്യം. ഇതിനുവേണ്ടി കൂടിയാണ് താഴെത്തട്ടിലെ സുതാര്യ തെരഞ്ഞെടുപ്പ്. ജനങ്ങളുമായി അടുത്തു നിൽക്കുന്നവരെ നേതൃത്വത്തിലേക്ക് എത്തിക്കാനുള്ള നീക്കം തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി അംഗത്വം വിതരണത്തിനും തുടക്കമാകും. രണ്ടു തരം അംഗത്വമുണ്ടാകും. സജീവ അംഗത്വം എടുക്കുന്നവർക്കാണ് വോട്ടവകാശം. പാർട്ടിയുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ താല്പര്യമുള്ളവർക്കായി ഓൺലൈൻ അംഗത്വം നൽകും. പാർട്ടി കമ്മിറ്റികളുടെ വലിപ്പം കുറയ്ക്കാനുള്ള ചർച്ചയും നടക്കുന്നുണ്ട്. പുതിയ മേഖലകളിലേക്ക് പാർട്ടിയെ എത്തിക്കാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചു. അതുപോലെ പ്രൊഫഷണലുകൾ, അതുപോലെ കേന്ദ്ര ജീവനക്കാർ, മടങ്ങിവന്ന പ്രവാസികൾ തുടങ്ങിയ മേഖലകളിൽ പോഷക സംഘടനകൾ രൂപീകരിച്ചു തുടങ്ങി. വനിതകൾക്കും പിന്നാക്ക വിഭാഗങ്ങളിലുള്ളവർക്കും സംഘടനയിൽ പ്രാതിനിധ്യം ഉറപ്പാക്കും. വിദ്യാർത്ഥി വിഭാഗമായ KCU രണ്ട് ജില്ലാ പ്രസിഡന്റുമാർ വനിതകളാണ്. അങ്ങനെ എല്ലാ മേഖലകളിലും എത്തുകയാണ് കേരള കോൺഗ്രസ്. ഓൺലൈൻ അംഗത്വ വിതരണത്തിനായി വെബ് പോർട്ടൽ, അതുപോലെ പാർട്ടി കമ്മിറ്റികളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനായി മൊബൈൽ ആപ്ലിക്കേഷൻ എന്നിവ തയ്യാറാക്കുന്നു. പാർട്ടി യോഗങ്ങളും അതിൻ്റെ ഭാഗമായ റിപ്പോർട്ടിങ്ങും മൊബൈൽ ആപ്പ് വഴി ഏകോപിപ്പിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹവും പറയുന്നത്. അങ്ങനെ നിരവധി വലിയ തരത്തിലുള്ള മാറ്റങ്ങൾ തന്നെയാണ് കേരള കോൺഗ്രസ് എമ്മിൽ ജോസ് കെ മാണിയും മറ്റ് നേതാക്കളും കൂടി കൊണ്ടുവരുന്നതെന്നാണ് അറിയാൻ സാധിക്കുന്നത്.